വാർത്തകളിലേക്ക് അദാനി ഗ്രൂപ്പിനെതിരായ റിപ്പോർട്ടിൽ ഉറച്ച യു എസ് ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ചോദ്യങ്ങൾക്ക് അദാനി ഗ്രൂപ്പിന് മറുപടിയില്ലെന്ന് ഹിൻഡൻബർഗ് എല്ലാ രേഖകളും കയ്യിലുണ്ടെന്നും അദാനിയുടെ നിയമ നടപടി നേരിടാൻ തയ്യാറാണെന്നും അവർ വ്യക്തമാക്കി റിപ്പോർട്ടിന്റെ അവസാനം എൺപത്തി എട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നാൽ മുപ്പത്തിയാറ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരു ചോദ്യത്തിന് പോലും മറുപടിയില്ല നൂറ്റി പേജുള്ള വിശദമായ റിപ്പോർട്ടിനെ ഗവേഷണം ഒന്നും നടത്താതെ തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നാണ് അദാനി വിശേഷിപ്പിക്കുന്നതെന്നും ഹിൻഡൻബർഗ് വിമർശിച്ചു വിവരങ്ങളുമായി അനീഷ് ആന്റണി അനീഷ് അനീഷ് ചെറുപള്ളി ചേരുകയാണ് അനീഷ് വലിയ രീതിയിലുള്ള ഒരു കണ്ടെത്തലാണ് ഈ ഏജൻസ് നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇവർ തമ്മിൽ ഒരു നിയമ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ പോലും അവർ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അദാനി ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വിവരങ്ങൾ എന്തൊക്കെയാണ് എവി ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയായ അദാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന് വിള്ളൽ വീഴുന്ന ഒരു കാഴ്ചയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത് ഈ പ്രധാനമായും അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായ ഹിൻഡർബർഗൻ ഹിൻഡർബർഗ് ഒരു ഗവേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ത്യയിൽ ചൂടുപിടിക്കുന്നത് പ്രധാനമായും ഹിൻഡർബർഗ് ബ്ലൂംബർഗിൻ്റെ ക്ഷമിക്കണം ഹിൻഡർബർഗിൻ്റെ റിപ്പോർട്ടിലുള്ളത് അദാനി ഗ്രൂപ്പ് അവരുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ വ്യവസായ വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഓഹരികൾ പെരുപ്പിച്ചു കാണിച്ചുവെന്നാണ് പ്രധാനമായും এই খিনাৰ বাৰ্গা ആരോപിക്കുന്നത് ഹിൻഡർബർഗിൻ്റെ പുറ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപാണ് ഹിൻഡർബർഗിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത് ഏഴ് മൂ ഏഴ് കമ്പനികളുടെ മൂല്യം ഹിൻഡ അദാനി ഗ്രൂ അക്ഷ അദാനി ഗ്രൂപ്പ് പെരുപ്പിച്ച് കാണിച്ചു എന്ന് ഹിൻഡർബർഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു പ്രധാനമായും മൗറീഷ്യസ യു എ തുടങ്ങിയ കമ്പനികളിൽ അദാനി ഗ്രൂപ്പുകൾ കടലാസ് കമ്പനികൾ രൂപീകരിച്ചു രൂപീകരിച്ചുകൊണ്ട് അദാനിയുടെ കമ്പനികളുടെ മൂല്യം ഉയർ ണിച്ചു എന്നാണ് പ്രധാനമായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് എൺപത്തി അഞ്ച് ശതമാനം വരെ തുക ഇത്തരത്തിൽ കമ്പനികളുടെ മൂല്യം അദാനി ഗ്രൂപ്പ് പെരുപ്പിച്ചു കാണിച്ചു ബ്ലൂം ഹിൻഡർബർഗിന്റെ റിപ്പോർട്ടിലുണ്ട് ഈ ഒരു പന്തിരായിരം കോടി രൂപയാണ് പന്തിരായിരം കോടി ഡോളറാണ് കമ്പനിയുടെ ആകെ അദാനി കമ്പനികളുടെ ആകെ ആസ്തി എന്ന് പറയുന്നത് ഇതിൽ പതിനായിരം കോടി രൂപയോളം ഇത്തരത്തിൽ ഓഹരികൾ പെരുപ്പിച്ച് ക്ഷമിക്കണം മൂല്യം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് കൊണ്ട് അദാനി സമാഹരിച്ച് ഓഹരി ഓഹരിയുടെ ഓഹരികളുടെ വില്പനയിലൂടെ അദാനി സമാഹരിച്ചാണ് സമാഹരിച്ചൊന്നാണ് ഹിൻഡർ ബഗ പ്രധാനമായും ആരോപിക്കുന്നത് ആരോപണത്തിന് ആരോപണത്തിൻ്റെ ഒരു അനുരണനങ്ങളൊക്കെ ഇതിനോടകം തന്നെ വിപണിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അദാനിയുടെ പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം തന്നെ ഓഹരി മൂല്യം കുത്തനെ താഴ്ന്ന ഒരു സ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി ഓഹരി ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പത്ത് കമ്പനികളുടെ ഓഹരി മൂല്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ഇടി ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു ഏകദേശം ഒരു പത്ത് ഒരു ഏകദേശം ഒരു പത്തോളം കമ്പനികളുടെ മൂല്യത്തിൽ ഇടി ഉണ്ടായി എന്നാണ് നമുക്ക് വിപണിയിൽ വിപണി നിരീക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ വഴി നമുക്ക് അറിയാൻ കഴിഞ്ഞ കഴിയുന്നത് ഇതിൽ ഏ ഏഴ് പ്രധാനമായും ഏഴ് സ്ഥാപനങ്ങളുടെ വിപണി മൂല്യത്തിലാണ് അല്ലെങ്കിൽ ഓഹരി മൂല്യങ്ങളിലാണ് പ്രധാനമായും ഇടിവുണ്ടായിരിക്കുന്നത് ഇതിൽ എ എൻ ഡി ടി വി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ട് അതോടൊപ്പം അംബുജ സിമിൻസ് ഒക്കെ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിൽ ഓഹരി വിപണിയിൽ തകർച്ച നേരിടുന്നുണ്ട് പ്രധാനമായും ഈ പറയുന്ന ഹിൻഡർബർഗിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനികൾക്ക് ഇത്രയും വലിയ തകർച്ച നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ക്രമക്കേടുകൾ ക്രമക്കേടുകൾ ആരോപിച്ച ഹിൻഡ ഹിൻഡർബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടിനെ റിപ്പോർട്ടിനെതിരെ ചില നീക്കങ്ങളൊക്കെ അദാനിയുടെ ഭാഗത്തു നിന്ന് നിലവിൽ വരുന്നുണ്ട് അദാനി പ്രധാനമായും ഹിൻഡർ ഹിൻഡർബർഗ് റിപ്പോർട്ടിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു സ്വീകരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എങ്കിൽ പോലും എത്തരത്തിലായിരിക്കും നിയമ നടപടി എന്നോ എന്നും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു കൃത്യമായ ഒരു വിശദീകരണം അദാനിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല പ്രധാനമായും അദാനി പറയുന്നത് നിയമ നടപട നിയമ നടപടിയും നിയമ നടപടിയുമായി മുൻപോട്ട് പോകുമെന്ന് പറയുമ്പോഴും ഈ ബ്ലൂംബർഗ് ക്ഷമിക്കണം ഹിൻഡർബർഗ് ഇത് സംബന്ധിച്ച അദാനിയോട് ചില ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു പ്രധാനമായും എൺപത്തിയെട്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത് അതിൽ എൺപത്തിയെട്ട് ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ചോ ചില ചോദ്യങ്ങൾ ഈ അദാനി മൗറീഷ്യസ് അല്ലെങ്കിൽ യു എ ഇ ഉൾപ്പെടെയുള്ള കടലാസ് കമ്പനികളിലേക്ക് അദാനിയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ആളുകളിലേക്ക് ആളുകൾക്ക് ഷെയർ ഉണ്ടായത് എങ്ങനെ പങ്കാളിത്തം എങ്ങനെ അതിലേക്ക് പണം എത്തിയത് എങ്ങനെ എന്നുള്ള തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം അതാ അദാനിയോട് ഹിൻഡർപ്രഗ് ചോദിച്ചിരുന്നു ഈ ചോദ്യങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഹിൻഡർപ്രഗ് കഴിഞ്ഞ ദിവസവും ഒരു വാർത്താക്കുറിപ്പ് കഴിഞ്ഞ രാത്രിയും ഒരു വാർത്താക്കുറിപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു ഇതിൻ്റെ ഒരു എന്നാൽ ഈ ഇക്കാര്യത്തിൽ നിന്നൊരു കൃത്യമായ വിശദീകരണം ഇതുവരെ അദാനി ഗ്രൂപ്പ് നൽകിയിട്ടില്ല ഇക്കാര്യത്തിൽ ഉടൻ തന്നെ അദാനി ഗ്രൂപ്പ് ഒരു വിശദീകരണം നൽകുമെന്നാണ് നിക്ഷേപകരടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നത് കാരണം അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമാണ് ഇന്ത്യയിലും ഇന്ത്യ ഇൻഡ്യ ഇന്ത്യ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അടക്കം പല പദ്ധതികൾക്കും പദ്ധതികളും ഏറ്റെടുത്ത് നടത്തുന്നത് അദാനിയാണ് കേരളത്തിൽ തന്നെ നമുക്കറിയാം വിഴിഞ്ഞമ്പോർട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അദാനി ഗ്രൂപ്പാണ് ഈ ഒരു സാഹചര്യത്തിൽ വലിയ സാമ്പ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം അദാനിക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ വലിയ പ്രാധാന്യമുണ്ട് ഒരു വലിയ ഇന്ത്യൻ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങളാണ് നിലവിൽ അദാനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഈ വ്യാഴാഴ്ച ഈ കമ്പനി അതായത് ഹിൻഡർബർഗ് ഈ ചോദ്യങ്ങൾ അദാനിയോട് ചോദിച്ചതിന് പിന്നാലെ അദാനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഒരു തുടർ ചലനങ്ങൾ രാഷ്ട്രീയ ചലനങ്ങൾ വളരെ വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെയും അദാനിയെയും കോർത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും അദാനിയെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ വളരെ വലിയ രീതിയിൽ എന്നും ഒരു രാഷ്ട്രീയ പ്രചാരണങ്ങളും ആയുധങ്ങളുമൊക്കെ ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട് അതായത് അദാനിയെ മോദി സർക്കാർ വഴിവിട്ട് സഹായിക്കുന്നു അദാനിക്ക് വ അദാനിയുടെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വഴിവിട്ട സഹായങ്ങളൊക്കെ മോദി സർക്കാർ ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നു ബി ജെ പി അതിൻ്റെ അദാനിയിൽ നിന്ന് സാമ്പത്തിക ലാഭം കൈപ്പറ്റിക്കൊണ്ട് ഇത്തരത്തിൽ അദാനിക്ക് വളരാനായി വലിയ വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അദാനിക്കൊപ്പം തന്നെ മോദിക്കൊപ്പം മോദിക്കൊപ്പം തന്നെ മോദിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കൊപ്പം തന്നെ അദാനിയുടെ ബിസിനസ് സാമ്രാജ്യങ്ങളും വളരുന്നു എന്ന തരത്തിലൊക്കെ വലിയ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ നേരത്തെ മുതൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അദാനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ആരോപണങ്ങളെ ആരോപണങ്ങൾ ഏറ്റെടുക്കാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ട് ഈ കാര്യത്തിൽ ഒരു കഴിഞ്ഞ ദിവസം ചില കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യത്തിൽ ചില ട്വീറ്റുകളും മറ്റുമൊക്കെ നടത്തിയിരുന്നു അതായത് കോൺഗ്രസിന്റെ ഈ കാര്യത്തിൽ ഒരു പാർലമെന്ററിയുടെ സംയുക്ത സമിതി അന്വേഷിക്കണം എന്നൊരു നിലപാടൊക്കെ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് കാരണം ഇതൊരു വലിയ വിഷയമാണ് ഒരു രാഷ്ട്രീയ ആയുധമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ കാര്യത്തിലൊക്കെ വലിയ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തുവിടണമെന്നൊരു തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഇപ്പം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഒന്നര വർഷമായി സെബി ഉൾപ്പെടെയുള്ള വിപണി നിയന്ത്രണ അതോറിറ്റിയാണ് സെബി ഈ സെബി ഉൾപ്പെടെയുള്ള സെബി അദാനി ഗ്രൂപ്പിനെതിരെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ അന്വേഷണം ഈ അന്വേഷണത്തിൻ്റെ നിജസ്ഥിതി ഈ അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമല്ല ഈ ഒരു അന്വേഷണം ഫലപ്രദമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ അദാനി ഗ്രൂപ്പിനെതിരെ അദാ അദാനി ഗ്രൂപ്പിനെതിരെ ഒരു പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതി അന്വേഷണം നടത്തണമെന്ന ആവശ്യം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നത് അതിൻ്റെ ഒരു തുടർ തുടർ ചല ഒരു തുടർ നടപടി എന്ന നിലയ്ക്ക് കോടതിയെ ഉൾപ്പെടെ സുപ്രീം കോടതിയെ ഉൾപ്പെടെ സമീപിക്കാനും കോൺഗ്രസ് ഈ ആലോചിക്കുന്നുണ്ട് ഈ രാ ഈ ഇത്തരത്തിൽ ബിസിനസ് സംബന്ധിച്ചും വ്യവസായം സംബന്ധിച്ചും അതോടൊപ്പം തന്നെ രാഷ്ട്രീയം രാഷ്ട്രീയ രംഗത്തുമൊക്കെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ചർച്ചകൾ നടക്കുന്നത് നടക്കുന്നതിനിടെ അദാനിയെ സംബന്ധിച്ചിടത്തോളം നിർണായകപരമായിട്ട് തന്നെ ഒരു ചർച്ചയിലേക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഈ ഇവർ ഉന്നയിച്ചിരിക്കുന്ന ഈ ഹിൻഡർബർഗ് ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങൾ ഏതാണ്ട് എൺപത്തി എട്ടോളം ചോദ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കാനായിട്ട് അദാനി തയ്യാറായില്ല പക്ഷേ അദ്ദേഹം അദാനി ഗ്രൂപ്പ് പറയുന്നത് അവർ നിയമ നടപടിക്ക് പോകും എന്നുള്ള ഒരു കാര്യമാണ് ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഏത് തലത്തിലാണ് ആ ആ നിയമ പോരാട്ടം നടക്കാനുള്ള സാധ്യത കാണുന്നത് കാരണം ഒരു അമേരിക്കൻ കമ്പനിയാണ് അദാനി അതിൽ ഒരു നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടോ അത് അല്ലെങ്കിൽ അത് ഏത് രീതിയിലാവും ആ ഒരു നിയമ പോരാട്ടത്തിനുള്ള സാധ്യത ഉണ്ടാവുക എബി നമുക്കറിയാം പ്രധാനമായും ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് അദാനി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ ഈ പ്ര അദാനി ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നൃത നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളെല്ലാം ഇന്ത്യയിലാണുള്ളത് എന്നാൽ ഈ അദാനി ഗ്രൂപ്പിനെതിരെ ആരോപണം ഉന്നയിച്ച ഗവേഷണ സ്ഥാപനം അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നത് രണ്ട് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് സ്ഥാപനങ്ങൾ തമ്മിലാണ് ഇപ്പോൾ നിലവിലൊരു തർക്കം രൂപപ്പെട്ടിരിക്കുന്നത് അതായത് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഇതിലൊരു വിദേശ ഗൂഢാലോചനയടക്കം ബി ബി ജെ പി കേന്ദ്രങ്ങൾ ബി ജെ പി കേന്ദ്രങ്ങളിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് വിദേശ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അദാനിക്കെതിരെ ഒരു ആരോപണവുമായി ഇപ്പോൾ നിലവിൽ രംഗത്ത് ഈ ഒരു ഗവേഷണ സ്ഥാപനമായ ഹിൻഡർ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന തരത്തിലൊക്കെ ചില വിദേശ ഗൂഢാലോചന വാദമൊക്കെ ഇപ്പോൾ ബി ജെ പിയിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് അദാനി അദാനി പ്രധാനമായും വ്യക്തമാക്കുന്ന ഇക്കാര്യത്തിൽ ഒരു നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് എന്തായാലും ഒരു ഇന്ത്യയിലുള്ള നിയമ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയിലെ ഒരു ഗവേഷണ സ്ഥാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നിയമ സംവിധാനങ്ങൾ നമുക്കറിയാം അന്താരാഷ്ട്ര നീതിന്യായ നായക് കോടതി ഉൾപ്പെടെ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉൾപ്പെടെയൊക്കെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിലെ തർക്ക പരിഹാരത്തിനായി രാജ്യങ്ങൾ തമ്മിൽ ഉൾപ്പെടെയുള്ള തർക്ക തർക്ക പരിഹാരത്തിനായി നിലവിലുണ്ട് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ഫോറത്തെ ഏതെങ്കിലും സമീപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട ച കരാർ ലംഘനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഫോറത്തെ സമീപിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് പോകാനായി ആദാനി ഗ്രൂപ്പ് ആലോചിക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി പങ്കുവെക്കാനുള്ളത് ഇന്ന് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ഒരു ദിവസമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തുടർ ഓഹരി സമാഹരണത്തിന് ഇന്ന് ഇന്നും തുടർ ഓഹരി സമാഹരണത്തിന് ഇന്നും അദാനി ഗ്രൂപ്പ് തയ്യാറെടുക്കുകയാണ് ഏകദേശം ഒരു ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു തുടർ ഓഹരി സമാഹരണം ലക്ഷ്യമിട്ടാണ് അദാനി ഗ്രൂപ്പ് അദാനി എൻറ്റർപ്രൈസസ് അദാനി എൻറ്റർപ്രൈസസ് എന്ന് പറയുന്ന അദാനി ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഈ അദാനി എൻറ്റർപ്രൈസസ് ഒരു ഇരുപതിനായിരം കോടി ലക്ഷ്യമിട്ട് ആണ് ഇന്ന് ഒരു തുടർ ഓഹരി സമാഹരണം ലക്ഷ്യമിടുന്നത് ഒരു ഒരു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്ന ഏറ്റവും വലിയൊരു തുടർ ഓഹരി സമാഹരണമാണ് ഇക്കാര്യത്തിൽ ഇന്ന് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് വിപണികൾ വിപണിയിൽ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഒരു തൊണ്ണൂറായിരം കോടി രൂപയുടെ തിരിച്ചടിയാണ് അദാനി ഗ്രൂപ്പിന് ഉണ്ടായിരിക്കുന്നത് ഒരു ഏഴ് കമ്പനികളോളം അദാനിയുടെ ഒരു ഏഴ് കമ്പനികൾക്ക് കമ്പനികൾ കമ്പനികളുടെ ഒരു തൊണ്ണൂറായിരം കോടി രൂപയാണ് ഇപ്പോൾ നിലവിൽ മൂല്യമാണ് ഇപ്പോൾ നിലവിൽ ഇടിഞ്ഞിരിക്കുന്നത് ഈ ഒരു തിരിച്ചടികൾക്കിടെയാണ് ഇത്രയും വലിയൊരു കോ ഇത്രയും വലിയൊരു വൻ തുക ഒരു ഇരുപതിനായിരം കോടി രൂപ എന്ന് പറയുന്ന വലിയ തുകയാണ് ആ ഒരു വലിയ തുക സമാഹരിക്കാനായി അദാനി ഗ്രൂപ്പ് ഇന്ന് ഇന്ന് അതിൻ്റെ തുടർ ഓഹരി സമാഹരണം ലക്ഷ്യമി ലക്ഷ്യമിടുന്നത് പ്രധാനമായും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദാനി ഗ്രൂപ്പ് ഈ ഒരു തുടർ ഓഹരി സമാഹരണത്തിന് വേണ്ടി സമാഹരണത്തിലുള്ള ലക്ഷ്യമിടുന്നത് തിരിച്ചടവിനും മറ്റ് ചിലവുകൾക്കുമുള്ള പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു തുടർ ഓഹരി സമാഹരണം അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ഈ ഒരു തുടർ ഓഹരി സമാഹരണം അദാനി ഗ്രൂപ്പ് നടത്തുന്നതും പ്രധാനമായും പ്രധാനമായും ഇതിൻ്റെ ഒരു ഓഹരിയുടെ വില എന്ന് പറയുന്ന മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപയിൽ തുടങ്ങി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് രൂപയാണ് രൂപ വരെയുള്ള ഓഹരികളാണ് ഇന്ന് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ചും സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ച് കമ്പനികൾ ഇത്ര വലിയൊരു തകർച്ച നേരിടുന്ന സമയത്ത് ഇത്തരത്തിൽ വലിയൊരു ഒരു ഓഹരിക്ക് നിശ്ചയിച്ചിരിക്കുന്ന തുക അല്പം കൂടിയില്ലേ എന്ന തരത്തിലൊക്കെ ചില സന്ദേഹങ്ങളൊക്കെ വിപണി നിരീക്ഷകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് എബി തീർച്ചയായും ഇത് ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് കൂടി മാറുന്ന ഒരു സാഹചര്യമുണ്ട് അതിനായാലും ഓഹരി സമാഹരണം തുടർ ഓഹരി സമാഹരണം ഇന്ന് ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായി അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയാണ് ഇരുപതിനായിരം കോടി രൂപ സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സമാഹരണ പ്രക്രിയയിലേക്ക് കടക്കുന്നത് നിലവിലുള്ള തിരിച്ചടി ഇതിലൂടെ മറികടക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അദാനി ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനവും അദാനി ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട് എന്നാൽ തങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് ഹിൻഡർബർഗ് വ്യക്തമാക്കുന്നത് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ അദാനി ഗ്രൂപ്പിനോട് ചോദിച്ചിട്ടുണ്ട് അതിൽ അവയ്ക്കൊന്നും ഒരു തരത്തിലുള്ള മറുപടിയും അദാനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നും ഹിൻഡർബർഗ് വ്യക്തമാക്കുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും Anish